നമസ്കാരം ട്രൂലൈസ് വാർത്തകളിലേക്ക് സ്വാഗതം. CBSE 12ാം ക്ലാസ് പരീക്ഷ റദ്ദാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലായിരുന്നു തീരുമാനം. വിദ്യാർത്ഥികളുടെ ആരോഗ്യം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് പ്രധാനമന്ത്രി. കോവാക്സിനും കോവിഷീൽഡും 2 ഡോസ് തന്നെ തുടരുമെന്ന് കേന്ദ്ര സർക്കാർ. വാക്സിൻ പ്രോട്ടോകോളിൽ മാറ്റമൊന്നും വരുത്തില്ലെന്ന് നീതി ആയോഗ്. എല്ലാ ഗുണഭോക്താക്കൾക്കും 2 ഡോസ് കോവിഷീൽഡും കോവാക്സിനും ലഭ്യമാക്കും. വാക്സിനുകൾ ഇടകലർത്തി നൽകാനുള്ള ആലോചനയില്ലെന്നും കേന്ദ്രം അറിയിച്ചു. രാജ്യത്തെ കോവിഡ് നിയന്ത്രണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാൻ ഡിസംബർ ആകുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. മെയ് 7 മുതൽ രാജ്യത്ത് കോവിഡ് കേസുകളിൽ കുറവ് തുടരുന്നുണ്ട്. മെയ് 28 മുതൽ പ്രതിദിനം 2 ലക്ഷത്തിന് താഴെ കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്ന് ആരോഗ്യ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ലവ് അഗർവാൾ അറിയിച്ചു. നെടുങ്കണ്ടം കസ്റ്റഡി മരണക്കേസിൽ പ്രതികളായ 6 പോലീസുകാരെ പിരിച്ചുവിടാൻ തീരുമാനം. ജസ്റ്റിസ് നാരായണക്കുറുപ്പ് കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ ഡിജിപിക്ക് നിർദ്ദേശം നൽകി സർക്കാർ. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 3 ഡോക്ടർമാർക്കെതിരെയും അച്ചടക്ക നടപടിയെടുക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കി. റഷ്യയിൽ നിന്നുള്ള സ്പുട്നിക് വി വാക്സിന്റെ 3ാമത്തെ ഏറ്റവും വലിയ വിഹിതം ഇന്ത്യയിലെത്തി. 56.6 ടൺ വരുന്ന 30 ലക്ഷം ഡോസാണ് ഇന്നലെ രാവിലെ ഹൈദരാബാദിൽ എത്തിയത്. രാജ്യത്തേക്കുള്ള കോവിഡ് വാക്സിനുകളുടെ ഏറ്റവും വലിയ ഇറക്കുമതിയാണിത്. കൊച്ചി വാട്ടർ മെട്രോ പദ്ധതി നടത്തിപ്പിനും പരിപാലനത്തിനുമായി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരണത്തിന് സംസ്ഥാന സർക്കാരും കൊച്ചി മെട്രോയും ധാരണാപത്രം ഒപ്പുവച്ചു. കൊച്ചി വാട്ടർ മെട്രോ ലിമിറ്റഡിൽ സംസ്ഥാന സർക്കാരിന് 74% കൊച്ചി മെട്രോയ്ക്ക് 26% വിഹിതവും ഉണ്ടാവും. ചീഫ് സെക്രട്ടറി ഡോക്ടർ VP ജോയും കൊച്ചി മെട്രോ MD KR ജ്യോതിലാലുമാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. സ്വർണ്ണക്കടത്ത് കേസിൽ അതീവ നിർണായക നീക്കവുമായി കസ്റ്റംസ്. ഗൾഫിലേക്ക് കടന്ന UAE കോൺസുലേറ്റ് ജനറലിനെയും അറ്റാഷയെയും കേസിൽ പ്രതികളാക്കാൻ കസ്റ്റംസ് തീരുമാനം. UAE കോൺസുലേറ്റ് ജനറലിന് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ച് കസ്റ്റംസ്. നോട്ടീസിന് മറുപടി ലഭിച്ചാലും ഇല്ലെങ്കിലും ഇരുവരും പ്രതികളാണ്. ക്രിപ്റ്റോ കറൻസി ഇടപാട് നടത്തുന്ന ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പുമായി ബാങ്കുകൾ. വെർച്വൽ കറൻസിയിൽ ഇടപാടുകൾ തുടർന്നാൽ അക്കൌണ്ട് റദ്ദാക്കുമെന്നാണ് അറിയിപ്പ്. HDFC, SBI എന്നിവ ഉൾപ്പെടെയുള്ള ബാങ്കുകളാണ് ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ നടത്തുന്ന ഉപഭോക്താക്കൾക്ക് റിസർവ് ബാങ്കിന്റെ ഉത്തരവ് ചൂണ്ടിക്കാട്ടി ഇമെയിൽ അയച്ചത്. കോവിഡ്-19 രോഗബാധയുടെ പശ്ചാത്തലത്തിൽ പരീക്ഷ മാറ്റിവെച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ജൂനിയർ അസോസിയേറ്റ് ക്ലാർക്ക് തസ്തികയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് മാറ്റിവെച്ചത്. കൂടുതൽ വിവരങ്ങൾക്ക് www.sbi.co.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ന്യൂസ് ഡെസ്ക് ട്രൂലൈസ്. സത്യവും വ്യക്തവുമായ വാർത്തകൾ അറിയാൻ ട്രൂലൈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.